ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കണ്ണിന് കുറച്ച് റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് മിക്കവരെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശാരീരിക പ്രശ്നം കൂടിയാണ് നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പോൾ കൂടുതൽ ആൾക്കാരും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഇനി വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ തന്നെ കൂടുതൽ സമയം ഇപ്പോൾ മൊബൈലിലാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ നേത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിൽ പല രോഗങ്ങൾ വരുന്നത് നമ്മൾ ചിലപ്പോൾ അറിയാതെ പോകും അതായത് ഡ്രൈനസ്സൊക്കെ വരുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുകൂടിയില്ല അതുപോലെ കണ്ണിന് നല്ല ചുവപ്പ് ഡ്രൈനസ് വേദന തലവേദന കണ്ണ് ചൊറിച്ചിൽ കണ്ണിന് പുകച്ചിൽ അതുപോലെ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം ഇങ്ങനെ പല രോഗങ്ങൾ നമുക്ക് ഈ മൊബൈലും ലാപ്ടോപ്പിൻ്റെയും ഓവർ യൂസ് കൊണ്ട് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിക്കാന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കണ്ണിന് കുറച്ച് കൂളിംഗ് എഫക്റ്റ് നൽകുന്ന കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്ക്രീനാണ് അതായത് കണ്ണും സ്ക്രീനും തമ്മിലുള്ള അകലം ഏകദേശം ഒരു അൻപത് സെൻറ്റിമീറ്റർ ആയിരിക്കണം കിടന്നുകൊണ്ടൊന്നും ലാപ്ടോപ്പോ ഫോണോ നോക്കാതെ കസേരിയിൽ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് വേണം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് ലാപ്ടോപ്പൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ലാപ്ടോപ്പിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ പ്രൊട്ടക്ഷൻ തിൻ ഫിലിം വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് അതൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് അടിച്ചിട്ട് നമുക്ക് കണ്ണിന് പ്രശ്നം വരികയില്ല അതുപോലെ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരുപാട് പ്രകാശം കണ്ണിലേക്ക് അടിക്കുകയില്ല പിന്നീട് ഗ്ലെയർ ഗ്ലാസസ് ഉണ്ട് അത് സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ലാപ്ടോപ്പിലും ഫോണിലൊക്കെ അധിക സമയം ചിലവഴിക്കുന്നവർക്ക് അധികം കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഓൺലൈൻ ക്ലാസ് ഒക്കെ കേൾക്കുന്നവരാണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഫോണിലേക്ക് നോക്കിയ ശേഷം കുറച്ച് നേരം കണ്ണടച്ചും ശ്രദ്ധിക്കണം അതായത് ഫുൾ ടൈം നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നോക്കി കണ്ണ് അടയ്ക്കുന്ന സമയം വളരെ കുറവായിരിക്കും ആ ഒരു ടൈമിലാണ് ഡ്രൈനസ് കൂടുന്നത് അതായത് നമ്മൾ കണ്ണ് ചിമ്മുന്ന അളവ് കുറവായിരിക്കും സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ കുറച്ച് നേരമൊക്കെ സ്ക്രീനിൽ നോക്കുക ബാക്കി ക്ലാസ്സൊക്കെ കണ്ണടച്ച് കേൾക്കുക അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഫോണിൽ ഒരുപാട് ബ്രൈറ്റ് ലൈറ്റ് ഇടാതെ ഡിസ്പ്ലേ ഒക്കെ കുറച്ചൊന്ന് മീഡിയം ലെവലിലാക്കിയിടുക തീരെ അങ്ങ് മങ്ങി പോവാനും പാടില്ല അതുപോലെ അക്ഷരങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് മീഡിയം ലെവലിൽ സെറ്റ് ചെയ്തിരുന്നതാണ് നല്ലത് ഇങ്ങനെ ലാപ്ടോപ്പൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നവരാണെങ്കിലും അതിനടുത്തായിട്ട് കുറച്ച് പച്ചപ്പ് നൽകുന്ന ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് കുറച്ചൊരു കൂളിംഗ് എഫക്റ്റ് നൽകും ഇങ്ങനെ സ്ക്രീനിലേക്ക് നമ്മൾ സ്ഥിരം നോക്കിയിരിക്കാതെ ഇടയ്ക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പം കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന വ്യായാമം ചെയ്യണം അതായത് കണ്ണടച്ച് ഒരു പത്ത് വരെ എണ്ണുക പിന്നെ കണ്ണ് തുറന്ന് ഒരു പത്ത് വരെ വീണ്ടും കണ്ണടച്ച് പത്ത് വരെ അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം അതായത് കണ്ടിന്യൂസ് നമ്മൾ സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കരമായിട്ട് ഡ്രൈനെസ് വരും മറ്റൊന്ന് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴുകുക എന്നുള്ളതാണ് അപ്പോൾ സാധാരണ തണുത്ത വെള്ളത്തിൽ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് കഴുകണം അതായത് രണ്ട് മണിക്കൂർ കൂടുമ്പോഴൊക്കെ കഴുകുന്നത് നല്ലതാണ് ഇനി കണ്ണിന് ചൊറിച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ത്രിഫലാചൂർണം വാങ്ങിച്ചിട്ട് ഒരു സ്പൂൺ ത്രിഫലാചൂർണം ഒരു അല്പം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം അരിച്ച ശേഷം തണുക്കുമ്പോൾ കണ്ണ് കഴുകുന്നത് നല്ലതാണ് മറ്റൊന്ന് ഐ ഡ്രോപ്സിൻ്റെ യൂസാണ് അപ്പോൾ കുറച്ച് മോഡേൺ ഐ ഡ്രോപ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ചേർന്നതായിട്ട് നമുക്ക് സ്ഥിരം യൂസിന് ഉപയോഗിക്കാൻ പറ്റുകയില്ല ഫിനേൽ മെർക്കുറിക് നൈട്രേറ്റ് പോലെയുള്ള പ്രിസർവേറ്റീവ്സ് ഈ ഐ ഡ്രോപ്സിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് വേറെ ഉണ്ടാകും പകരം നിങ്ങൾക്ക് ശ്രീധരിയം പോലെയുള്ള കമ്പനികളുടെ ആയുർവേദിക് ഐ ഡ്രോപ്സ് യൂസ് ചെയ്യാം അതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ വളരെ കുറവാണ് ഇനി കണ്ണിലൊഴിക്കാനായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഐ ഡ്രോപ്സ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിൽ പാച്ചൊട്ടിയുടെ തടിയിട്ട് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് യൂസ് ചെയ്യാം മറ്റൊരു പ്രതിവിധി എന്ന് പറയുന്നത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടറും അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത റോസ് വാട്ടർ തന്നെ വാങ്ങിക്കുക അത് നമ്മൾ കോട്ടണിൽ മുക്കിയിട്ട് കണ്ണിന് മുകളിൽ വെക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ വെള്ളരിക്ക ഉണ്ടെങ്കിൽ തണുപ്പിച്ച വെള്ളരിക്ക അരിഞ്ഞിട്ട് കണ്ണിന് മുകളിൽ വെക്കുന്നത് കണ്ണിന് നല്ല റിലാക്സ് നൽകും നമ്മുടെ ലാപ്ടോപ്പും ഒക്കെ കുറെ നേരം യൂസ് ചെയ്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളരിക്കയുടെ ഒരു സ്ലൈസ് വയ്ക്കുന്നത് നല്ലതാണ് ഒരു ദിവസം മുഴുവൻ ലാപ്ടോപ്പും ഫോണും യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിന് മുമ്പായിട്ട് തല കഴുകി കുളിക്കുക കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിലും ചെവിയിലും അതേപോലെ കാൽപാദത്തിനടിയിലും എണ്ണ വെച്ച് തിരുമുക എള്ളെണ്ണയും അങ്ങനെ എന്തെങ്കിലും ഒരു എണ്ണ ഉപയോഗിച്ചിട്ട് തടവിയിട്ട് വേണം കുളിക്കുവാൻ കാരണം ആയുർവേദ പ്രകാരം ഈ മൂന്ന് സ്ഥാനങ്ങളിൽ നമ്മൾ തടവിയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്കും അല്ലെങ്കിൽ ബ്രെയിനും എല്ലാം വളരെ നല്ലതാണ് മറ്റൊരു പ്രതിവിധി കൺമശിയുടെ ഉപയോഗമാണ് അത് നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന കൺമക്ഷി വേണം ഉപയോഗിക്കാൻ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഒരുപാട് നേരം ഇങ്ങനെ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ റിലാക്സ് നൽകുന്ന ഒരു മെഡിസിനാണ് കൺമശി അതിന് വേണ്ടിയിട്ട് പൂവാംകുറുന്നിലയുടെ നീര് ഒരു ചെറിയ മുണ്ടിൻ്റെ തുണിയിൽ പുരട്ടി ഉണക്കിയ ശേഷം അത് തിരിയാക്കുക എന്നിട്ട് അത് നെയ്യിലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയിലോ മുക്കി തിരി കത്തിച്ച് മുകളിൽ ഒരു വാഴപ്പോള പിടിക്കുക അപ്പോൾ അതിൽ വന്നിട്ട് കരിയെല്ലാം ഇങ്ങനെ അടിഞ്ഞു കൂടും ആ കരിയിൽ നമ്മൾ കുറച്ച് നെയ്യോ ആവണക്കെണ്ണയോ മിക്സ് ചെയ്ത് പുരട്ടി എടുത്തു കഴിഞ്ഞാൽ കൺമശിയാവും അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺമശിയാണ് കണ്ണിന് നല്ല കൂളിംഗ് എഫക്റ്റും റിലാക്സും ഒക്കെ നൽകുന്ന കൺമശിയാണ് ഇനി കണ്ണിൻ്റെ ആരോഗ്യത്തിനായിട്ട് എന്തെല്ലാം കഴിക്കണം നോക്കാം ആയുർവേദ പ്രകാരം കണ്ണിനൊക്കെ നല്ല കാഴ്ചശക്തി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി ത്രിഫല ചൂർണം നെയ്യോ തേനോ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് നെല്ലിക്ക ഫ്ലാക്സ് സീഡ്സ് ക്യാരറ്റ് മുട്ട വെണ്ണ പാൽ ലീഫി വെജിറ്റബിൾസ് പ്രത്യേകിച്ച് ചീരയൊക്കെ അതേപോലെ മീൻ അവക്കാഡോ ഇതെല്ലാം തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി കുറച്ച് വ്യായാമങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് കുറേ നേരം നമ്മൾ ലാപ്ടോപ്പ് ഫോണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസാണ് പ്രാണായാമം കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ത്രാടകം പോലെയുള്ള ക്രിയകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അതായത് നമ്മൾ സ്വയം ചെയ്ത് പഠിക്കുന്നതിനേക്കാളും നല്ലത് യോഗയൊക്കെ അറിയാവുന്ന ഒരാളത്തു നിന്ന് പഠിക്കുന്നതാണ് നല്ലത് ത്രാടകം എന്നാണ് ആ ക്രിയയുടെ പേര് മറ്റൊരു മെത്തേഡ് പാമിങ് ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് കൈകളും നന്നായിട്ട് തിരുമുക അപ്പം നന്നായിട്ട് ഉള്ളം കൈ തിരുമ്പോഴത്തേക്ക് നല്ലൊരു ചൂട് വരും അപ്പം ഈ ചെറിയ ചൂടോടുകൂടി നമ്മുടെ കണ്ണടച്ചിട്ട് കണ്ണിന് മുകളിലായിട്ട് ഈ രണ്ട് കൈകളും വെക്കുക ഒരു പത്ത് സെക്കൻഡ് കൈകൾ അങ്ങനെ വെച്ചതിന് ശേഷം കൈകൊണ്ട് മുഖം ഒന്ന് താഴേക്ക് അതായത് നമ്മുടെ താടി വരെ വരയൊന്ന് തടവിയിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആവുക മറ്റൊരു വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വലത് കൈ നീട്ടുക എന്നിട്ട് തള്ളവിരൽ മാത്രം ഉയർത്തിപ്പിടിക്കുക അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ തള്ളവിരലിൻ്റെ ടിപ്പിലേക്കായിരിക്കണം ഒരു പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഈ തള്ളവിരൽ പതിയെ നമ്മുടെ കണ്ണിന് മുമ്പിലേക്ക് അതായത് കണ്ണിനടുത്തേക്ക് കൊണ്ടുവരിക അതും പത്തിരുപത് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും മുമ്പിലേക്ക് കൊണ്ടുപോകാം അതായത് നമ്മുടെ കണ്ണിൻ്റെ ഫോക്കസ് പവറിനെയാണ് അതിനകത്ത് ഇംപ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ണിന് വ്യായാമം പല ടൈപ്പിൽ നമുക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാം അപ്പോൾ ചില വ്യായാമങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് വേദന വരും അപ്പോൾ അങ്ങനെ ഓവർ സ്ട്രെയിനിന് എടുത്തിട്ട് വ്യായാമം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ലാപ്ടോപ്പ് ഫോൺ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു അൻപത് സെൻറ്റിമീറ്റർ ആകാലും സൂക്ഷിക്കുക അതേപോലെ കിടന്നുകൊണ്ടൊന്നും കാണരുത് അതേപോലെ ഇരുട്ടത്തിരുന്നും ലാപ്ടോപ്പും ഫോണും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ണിനെ സംരക്ഷിച്ചാൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ തന്നെയും കണ്ണിനധികം പ്രശ്നങ്ങൾ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഉണ്ടാവുകയില്ല ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്